ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നത് വേറൊരു നോൺ വെജ് ഡിഷു ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രീൻ കറിയാണ്. അപ്പം അതിനുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം പറയാം. ഞാനിവിടെ ചിക്കൻ ഇവിടെ ഒരു 500 ചിക്കൻ എടുത്തിട്ടുണ്ട്. വിത്ത് ബോണാണ് എടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു കറി പീസ് പോലെ ചെറുതാക്കിയിട്ടാണ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 4 പച്ചമുളകാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചിയുടെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പം ഇതാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ കയ്യിൽ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും, അത് ഞാൻ ഇവിടെ മിക്സിയിൻ്റെ ജാറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രീൻ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ ഗ്രീൻ കറി ഞാൻ കഴിക്കാൻ പോകുന്നത് ഒരു ഗീ റൈസിന്റെ കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത് നോക്കാം. അതിനുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗീ റൈസ് നമ്മൾ പൊതുവെ ഉണ്ടാക്കുന്നത് നമ്മൾ ആ വേണ്ട ഹോൾ സ്പൈസസ്. അപ്പോൾ ഇതിലുള്ള കുറച്ച് ഏലക്ക, കറാമ്പൂ, ഇവിടെ ലീഫ്, ഒരു ലീഫ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ആ അരിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാനും ഉള്ളതാണ് ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും സവാളയും, പിന്നെ ഇത് ഒന്ന് ഫ്രൈ ചെയ്ത കാഷു. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ഗീ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രീൻ കറിയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിത് ഇവിടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഞാൻ ഈ മിക്സി ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ 4 പച്ചമുളക് ഇതിലേക്ക് ഇടാൻ പോവാണ്. 4 പച്ചമുളക് നമ്മളിതിൽ, ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ വേറെ പൊടികളോ ഒന്നുമില്ല. ഇതിൻ്റെ ഈ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ കളർ മാറിപ്പോകും. നമ്മൾ മഞ്ഞപ്പൊടിയും മറ്റേ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കളറേ മാറിപ്പോകും ഗ്രീനിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എരിവ് വരുന്നത് മെയിനായിട്ട് ഈ ഗ്രീൻ ചില്ലിയിലാണ്. പിന്നെ ബാക്കിയുള്ള ഫ്ലേവേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ഇലകളുടെ ഫ്ലേവേഴ്സാണ്. അപ്പോൾ കളർ, ഈ കറിയിലേക്കുള്ള കളറ് കിട്ടുന്നതും നമ്മുടെ ഈ ഗ്രീൻസ് എല്ലാം കൂടിയിട്ട് അരച്ചിട്ടാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ ആദ്യം മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ഞാൻ 4 പച്ചമുളകേ എടുത്തുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 6 or 7 എടുക്കാം. അപ്പം ഞാൻ ഇത് ആദ്യം അരച്ചുകൊണ്ടിട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇലയും പച്ചമുളകും എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അരിയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇത് ഞാൻ നമ്മുടെ ഈ ചിക്കനിലോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ചിക്കനിലോട്ട് ആദ്യം ഈ പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് ഈ പേസ്റ്റും മിക്സ് ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ജിഞ്ചറും ഗാർലിക്കും ഇവിടെ ഞാൻ നമ്മുടെ ആ ഇടിച്ച് വെക്കുന്ന അതിൽ ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇപ്പോവും. അപ്പം ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അതിപ്പോൾ എല്ലാം നമ്മൾ വടച്ചിയിലേക്ക് ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശരിക്കും കൈകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഈ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സ്പൂണോട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. സ്പൂണോണ്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഇടാം. ഞാൻ ഉപ്പും കൂടി ഇടുകയാണ്. വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഒട്ടും എണ്ണ യൂസ് ചെയ്യുന്നില്ല. എണ്ണ എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. നമ്മൾ ജസ്റ്റ് ഈ കാണുന്ന മസാലയും ഇതിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നന്നായി ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒരു 20 to 30 മിനിറ്റ്സോളം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പം ഞാൻ ഇത് സൈഡിലേക്ക് അടച്ചു വെക്കുകയാണ്. ഇത് നമ്മളുടെ എന്താ, ഇത് ഞാൻ ഒരു 20 to 30 മിനിറ്റ്സിന് ശേഷം എടുക്കാം. ഇത് നന്നായിട്ട് ചിക്കൻ പീസിലും എല്ലാത്തിലും നന്നായിട്ട് പിടിക്കട്ടെ. നമ്മുടെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിയുടെയും പിന്നെ നമ്മുടെ ഇലകളും പച്ച മുളകിൻ്റെ അരച്ച പേസ്റ്റും എല്ലാം ചിക്കൻ പീസിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 20 to 30 മിനിറ്റ്സ് വെക്കുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗീ റൈസിൻ്റെ പണിയാണ്. അപ്പോൾ ഗീ റൈസിന് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. നേരത്തെ കാണിച്ചത് ഞാനിത് ഇവിടെ ജീരക, നമ്മുടെ ചെറിയ കൈമ റൈസില്ലേ, അപ്പോൾ ജീരകശാല ബ്രാൻഡാണ് ഞാൻ എടുത്തത്. നമ്മൾ കൈമ റൈസ് ചെറിയ അരിയില്ലേ, അതാണ് യൂസ് ചെയ്തത്. 1 cup അരിയാണ് ഞാൻ എടുത്തത്. അത് 1 cup എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 1 cup ഉള്ള അരിയാണ് ഞാൻ എടുത്തത്.
അപ്പൊ ഇതിന്റെ ഫുള്ള് ഞാൻ എടുത്തിട്ട് ഞാനിത് വെള്ളത്തിൽ കഴുകി കുതിർത്തി വെച്ചിട്ട് വെള്ളം എല്ലാം വാർത്ത് ഇപ്പൊ ഇത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ്സ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അരിയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്ന രീതി എന്റെ രീതി ആട്ടോ. ഞാൻ എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോ ഒരു കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് ആ വെള്ളത്തിൽ തന്നെ അരി വെന്ത് വറ്റിച്ചെടുക്കുന്ന രീതിയാണ്, അതാണ് ഞാൻ വാർത്തെടുക്കുകയല്ല അരി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ വെച്ചു, അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു. ഈ നെയ്യ് ഒന്ന് നന്നായി ചൂടാവട്ടെ. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഒരു 2 ഏലക്ക, പിന്നെ ഒരു 3 കറാമ്പു, പിന്നെ ഒരു ചെറിയൊരു ഇല, അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. എന്നിട്ട് സ്പൂണോട് നടക്കട്ടെ. ഓക്കെ, അതൊന്ന് ഒന്ന് ഇതാവുമ്പോ ജസ്റ്റ് ഒന്ന് അതിന്റെ അത് പോകുമ്പോ ഞാൻ ഇതിലേക്ക് ഈ ഞാൻ കഴുകി വെച്ച അരിയില്ലേ, അരി ഇതിലേക്ക് ഇടാൻ പോവാണ്. ഈ അരിയെല്ലാം ഇതിലേക്ക് ഇടാം. ഞാൻ ഈ അരി ഇതിലേക്ക് ഇടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഈ അരി ഒന്ന് ഇതില് വറക്കും ഈ നെയ്യില്. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ അരി പെട്ടെന്ന് ഉടയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യിൽ ഒന്ന് വറക്കുന്നത്. അധിക നേരം ഒന്നും വറക്കണ്ട, ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് അത് മതി. അപ്പൊ നെയ്യിൽ ഒന്ന് വറക്കാം. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആദ്യം തീ ചൂട് കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സിമ്മിലിടാം, എന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. അല്ല, ഒന്ന് വറുത്താൽ മതി. ആ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് അരിയൊക്കെ വിട്ട് വിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മള് ചോറ് അവസാനം ഇങ്ങനെ ഒട്ടിയിരിക്കും അരികൾ അരി. അപ്പൊ അതുകൊണ്ട് ഒന്ന് വിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പൊ ഇത് മതി. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ കണക്ക് പറയുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെന്നൊക്കെ പറയും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഈ ഒരു അരി ഇതിലേക്ക് ഇതാ ഞാൻ ഈ കെറ്റിലില് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിക്കുകയാണ്, തിളച്ച വെള്ളമാണ്, തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, തിളച്ച വെള്ളമാണ്. അതും ഞാൻ എത്ര ഒഴിക്കുന്നതെന്ന് വെച്ചാല്, അരി മൂടി കിടക്കുന്ന വരെ, കണ്ടില്ലേ, അരി മൂടി കിടക്കുന്ന വരെ ഉള്ള വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ കണക്ക് ഫോളോ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ എന്റെ ഈ അരി മൂടി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കും, കണ്ടില്ലേ. ഇപ്പൊ അരി ഫുൾ മൂടി കിടക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി, പിന്നെ നമ്മുടെ കറിയിൽ ഉപ്പുണ്ട്. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഒന്ന് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെക്കണം, നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം. അപ്പൊ തള വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യാന്ന് വെച്ചാല്, നല്ല തള വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് അടച്ചു വെക്കും. ഞാൻ ഇത് അടച്ചു വെക്കും. ഫുൾ ഫ്ലെയിമിലാണേ തീ, ഫുൾ ഫ്ലെയിമിൽ തീ. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ അടച്ചു വെക്കും. ഇതിൽ പുക വരില്ലേ, നമ്മളെ കുക്കറിൽ പുക വരുന്ന വരെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെക്കും. പുക വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇടില്ല, ഞാൻ വെയിറ്റ് ഇടാറേ ഇല്ല. പുക അത് വന്ന് അവിടുന്ന് ഒരു ഒരു 1-2 മിനിറ്റ് പുക നന്നായി വന്ന് നല്ല രീതിയിൽ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഞാൻ സൈഡിലേക്ക് വെക്കും. അത് ആ രീതിയിലാണ് ഞാൻ ചെയ്യാറ്. അപ്പം എനിക്ക് ഏകദേശം ഈ അരിന്റെ വേവ് അറിയാം, കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന അരിയായതുകൊണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, പുക നന്നായി വരട്ടെ. നന്നായി ഒന്ന് വരുമ്പം ഞാൻ തീ എന്ത് ചെയ്യുന്ന പറയും, കുറച്ചൊന്ന് സിമ്മിലേക്ക് ഇടും. എന്നിട്ട് ആ സിമ്മിൽ കിടന്നിട്ടാണ് പുക നന്നായി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കിയിട്ട് സൈഡിൽ വെക്കും ഒരു ഈ പുക വരുന്ന ആ സമയം വരെ. എന്നിട്ട് ഞാൻ സിമ്മിലേക്ക് ഇടും. ഇപ്പൊ നന്നായിട്ട് പുക വരട്ടെ, എന്നിട്ട് ഞാൻ സിമ്മിലേക്ക് ഇടാണ്. അപ്പൊ ഇതാ പുക വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ, പുക വന്നു, നന്നായിട്ട് പുക വന്നു. നന്നായി പുക വന്നു. ആ പുക വരുമ്പോ നന്നായിട്ട് വന്ന് കുറച്ചു നേരം ഞാൻ വെക്കും, ഒരു 1 സെക്കൻഡ്സ്.
നന്നായിട്ട് വെച്ചിട്ട് ഇപ്പൊ ശബ്ദം കേൾക്കുന്നില്ല നിങ്ങൾക്ക്, അപ്പൊ ഒക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാല് ഞാനിത് താത്തിടുകയാണ്, സിമ്മിലേക്ക് ഇടുകയാണ്. സിമ്മിലേക്ക് ഇട്ടു. എന്നിട്ട് ഈ സിമ്മില് ഞാൻ ഇട്ടിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും, ഞാൻ വെയിറ്റ് ഇടുന്നില്ല. എന്നിട്ട് ഞാൻ ഇത് ഈ ലിഡൊന്ന് തുറന്നു നോക്കും, കുക്കറിന്റെ ലിഡ് ഒന്ന് തുറന്ന് ഒന്ന് മിക്സി ഒന്ന് സ്പൂണോട് ഇളക്കി കൊടുക്കും. എങ്ങ അടി പിടിക്കുകയാണെങ്കിൽ എന്നൊക്കെ നോക്കിട്ട് ഒന്ന് 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 ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ലിഡ് അടിച്ചു വെക്കും. അപ്പൊ ഇത് കുറച്ച് നേരം കൂടി പോകണം, ഞാൻ ഇന്ന് കാണിച്ചു തരാം. കുറച്ച് നേരം ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതാ ഒരു ഒരു 10-20 സെക്കൻഡ്സ് ഒരു ഒരു മിനിറ്റ് ആയില്ല, അതിന്റെ താഴെ പുക നല്ല നല്ല പുക അത് പോയി. ഞാൻ ഒന്ന് ലിഡ് തുറന്നു, തുറന്നപ്പോ വെള്ളം എല്ലാം വറ്റി അല്ലേ, വെള്ളം എല്ലാം വറ്റി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് അടച്ചിടുകയാണ്. നല്ല സിമ്പിളാണേ, ഇപ്പൊ വെള്ളം എല്ലാം വറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ ഇത് ഞാൻ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒരു ഫ്യൂ സെക്കൻഡ്സും കൂടി വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഈ വെയിറ്റ് ഇടുകയാണ്. ഈ വെയിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യും, എന്നിട്ട് ഇത് സൈഡിലേക്ക് വെക്കും. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ നമ്മള് എന്താ പറയാ ഈ ഫുൾ കാറ്റ് പോകുന്നവരെ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കാൻ നേരത്ത് കഴിക്കാനുമ്പോൾ എടുക്കാൻ നേരത്ത് മാത്രം ഞാൻ വെയിറ്റ് തുറന്നു അത് നോക്കുള്ളൂ. അപ്പോഴത്തേക്ക് ആ ചൂടിൽ ആ അരി വെന്ത് കാണും. അതിന് ശേഷമാണ് പിന്നെ ഞാൻ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ അവസാനം ഇടുന്നത്. പക്ഷെ ഇത് ഞാൻ തുറക്കാണ്ട് ഇങ്ങനെ തന്നെ വെക്കും, എടുക്കുന്ന സമയം വരെ അങ്ങനെ തന്നെ ആ തീയിൽ ആ ചൂടിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് ആ സമയത്ത് അവിടെ അപ്പം എടുക്കാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ ചിക്കൻ്റെ പണി തുടങ്ങാം. അപ്പം ഇതാ ഞാൻ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ മുകളിലായി. അപ്പോൾ ഇതെല്ലാം ഈ മസാലയിൽ പിടിച്ചിരിക്കണം. ഇവിടെ ഞാൻ ഒരു പാന് ഒരു പാത്രം ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിടാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഫുള്ളത് ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, ആ ചിക്കൻ്റെ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ചിക്കനും വെള്ളം നന്നായിട്ട് ഇളകും. അപ്പൊ അത് വേവട്ട വെള്ളം വല്ലാണ്ട് വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതിലേക്ക് ഒരു എണ്ണയും ഒന്നും ഒഴിച്ചില്ല. ആ നമ്മൾ നേരത്തെ കണ്ട അത്രയും സാധനങ്ങൾ മാത്രമേ അതിലുള്ളൂ. എന്നിട്ട് ഇത് ഞാൻ തീ ഫുൾ ഫ്ലെയിം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഇതിന്നും വെള്ളം ഇറങ്ങും, ചിക്കൻ്റെ ഇതിനും വെള്ളം ഇറങ്ങും. ഇതാ എന്നിട്ട് ഇത് ഇത് നന്നായിട്ട് ചിക്കൻ വേവട്ടെ. ഞാൻ അപ്പൊ അതിനെ അടച്ചിട്ട് വെക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോ ഇതൊന്ന് അടച്ചു വെക്കട്ടെ. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് ഇത് അടച്ചു വെക്കാം. ചിക്കൻ നന്നായിട്ട് വേവട്ടെ. അപ്പൊ ഇതാ ഞാൻ മൂടി എടുത്ത് നോക്കട്ടെ നമ്മുടെ ചിക്കൻ എവിടെ വരെ വെന്തൂന്ന്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടെന്ന ഞാൻ ഒഴിച്ചു വെള്ളം, നിങ്ങളുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള അനുസരിച്ചുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ബാക്കി നമ്മുടെ ചിക്കനും ഇറങ്ങി വരും. അപ്പൊ ഇത് ഇത്രയും ഗ്രേവി ഉണ്ട്, ചിക്കനും നന്നായി വെന്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പരിപാടിക്ക് പോവാം. ഇനി നിങ്ങൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇത് എവിടെയാ, എൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്. അപ്പൊ ഈ ഗ്രീൻ ചില്ലി സോസിന്റെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാല് ഈ ഒരു ടേബിളിന് സ്പൂണില് കണക്കാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായി. എന്നിട്ട് അത് ഇവിടെ നിന്ന് ഇത് നന്നായി തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. അപ്പൊ ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് അധികം ഇതിലേക്ക് ഇപ്പൊ നമ്മള് സവാളയോ വേറെ അങ്ങനെ കൊഴുപ്പ് വരാൻ നമ്മള് ഗ്രേവിക്ക് തിക്ക് വരാനുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിലേക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാണ്. കുറച്ച് മതി, നമ്മൾ ആ ഗ്രേവിക്കുള്ള ഒരു തിക്നെസ്സിന് വേണ്ടി മാത്രമാണ്. ഞാനിപ്പോ ഇതാ ഒരു ഒരു ടേബിൾ സ്പൂൺ
കഷ്ണം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാനാണ് ഇതിനെ നമ്മൾ എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നന്നായി ഒന്ന് കട്ട് ആവാണ്ട് മിക്സ് ചെയ്യാം അതായത് ഇപ്പോ ഇങ്ങനെ കുറച്ച് ഒന്ന് ലൂസ് ആയിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഇതിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി തിക്കാവാൻ തുടങ്ങും അധികമൊന്നും ഒഴിക്കണ്ട വല്ലാണ്ട് തിക്കാവും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അത്ര ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും നോക്കാം ഉപ്പെല്ലാം ഓക്കെ അല്ലേ നോക്കാം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് കണ്ടില്ലേ നമ്മുടെ കറി തിക്കായി ഞാനൊന്ന് സിമ്മിലിടുകയാണ് അല്ലാണ്ട് വല്ലാണ്ട് നമ്മൾ തിക്കാവും ഒന്ന് മിക്സ് ചെയ്യുക ഞാനൊന്ന് ഉപ്പും നോക്കട്ടെ ഉപ്പും നോക്കട്ടെ ഉപ്പൊക്കെ മതി എരിവും മതി അപ്പോൾ ഇതാ നമ്മളുടെ ഗ്രീൻ ചില്ലി ചിക്കൻ ഗ്രീൻ കറി ഗ്രീൻ ചില്ലി യൂസ് ചെയ്തത് ചിക്കൻ ഗ്രീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് അധികം നമ്മൾ തീയിൽ വെച്ച ഇത് പെട്ടെന്ന് അങ്ങ് തിക്കാവും കാരണം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതാ റെഡിയായി ഞാൻ എൻ്റെ ഇതാ ഗീ റൈസും കൂടി ഒന്ന് തുറന്ന് നോക്കുവാണ് ഞാൻ നേരത്തെ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ടേ ഇല്ല ഞാൻ നമ്മുടെ ഇതൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ വെയിറ്റ് മാറ്റിയിട്ട് ഞാൻ തുറന്നു നോക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ റൈസും റെഡി ആയിട്ടുണ്ട് ആ ചൂട് തന്നെ കടന്ന് റൈസ് ഇതാ നല്ല വിട്ട് വിട്ടിട്ടില്ല റൈസ് ഒന്നും ഒട്ടിയിട്ടില്ല അപ്പം നമ്മുടെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ സവാളയും പിന്നെ കശുവണ്ടിയും ഒക്കെ വെച്ചിട്ട് ഞാൻ അലങ്കരിച്ച് പ്ലേറ്റിലാക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ എളുപ്പമാണ് അപ്പം ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ ഇത് സെറ്റ് ചെയ്തു നമ്മളെ ഗീ റൈസ് ഈ പ്ലേറ്റിലേക്ക് ആക്കി അതിനുള്ള ഞാൻ ഡ്രൈ നമ്മളെ വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ കശുവണ്ടിയും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇതാ ഇവിടെ ഗ്രീനാണ് മൊത്തം ഗ്രീനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം ഗ്രീനാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അധികം സാധനങ്ങളൊന്നുമില്ല ആകെ ഇലകൾ മല്ലിയിലയും പുതിയലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചിക്കനാണ് മെയിൻ പിന്നെ തിക്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കോൺഫ്ലവർ യൂസ് ചെയ്തു പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലി സോസും അല്ലാണ്ട് വേറെ നമ്മുടെ നാടൻ പൊടികളോ മുളക് പൊടി മഞ്ഞപ്പൊടി അതൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ ഇട്ടാൽ നമ്മുടെ കളറും മാറും നമ്മുടെ കറീൻ്റെ കളറും മാറും മെയിനായിട്ട് ചിക്കൻ ഗ്രീൻ കറിയാണല്ലോ പേര് അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് വിഭവം അപ്പം നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഗീ റൈസ് ഉണ്ടാക്കാനും ചില്ലി ചിക്കൻ ഗ്രീൻ കറി ഉണ്ടാക്കാനും എല്ലാം എളുപ്പമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം എന്തെങ്കിലും കമൻസ് ഇനി കമൻസിലിടണം പിന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ മറ്റൊരു ഇഷ്യൂ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ